പതിനഞ്ച് വർഷക്കാലമായി പി എസ് സി മത്സര പരീക്ഷ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ സ്ഥാപനമാണ് ഗാർഡിയൻ. കുന്ദമംഗലം, പയ്യമ്പ്ര, പറമ്പിൽ ബസാർ, കുമ്മങ്ങോട്ടുതാഴം ബ്രാഞ്ചുകളിലായി ഗാർഡിയൻ പി എസ് സി പരിശീലനം നടത്തിവരുന്നു. കൂടാതെ കഴിഞ്ഞ 10 വർഷക്കാലമായി കായികക്ഷമത പരിശീലന രംഗത്തും ഗാർഡിയൻ സജീവമാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകൾ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിൽ അപേക്ഷിച്ചിട്ടുള്ള പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ്. ജനിതക എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് പോൾബർഗ്. ജനിതക എഞ്ചിനീയറിംഗിൻ്റെ പിതാവ് പോൾബർഗ്. വംശപാരമ്പര്യത്തെയും പാരമ്പര്യ സ്വഭാവങ്ങൾക്ക് നിദാനമായ ഘടകങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് ജനിതക ശാസ്ത്രം. വംശപാരമ്പര്യത്തെയും പാരമ്പര്യ സ്വഭാവങ്ങൾക്ക് നിദാനമായ ഘടകങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് ജനിതക ശാസ്ത്രം. ജനിതക ശാസ്ത്രത്തിന് ജനറ്റിക്സ് എന്ന് പേരിട്ട ശാസ്ത്രജ്ഞനാണ് ബേറ്റ്സൺ. ജനിതക ശാസ്ത്രത്തിന് ജനറ്റിക്സ് എന്ന് പേരിട്ട ശാസ്ത്രജ്ഞനാണ് ബേറ്റ്സൺ. ആധുനിക ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് ഗ്രിഗർ മെൻഡൽ. ആധുനിക ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് ഗ്രിഗർ മെൻഡൽ. പൂർണ്ണമായി ജീനോം കണ്ടുപിടിക്കപ്പെട്ട ആദ്യ ജീവിയാണ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. പൂർണ്ണമായി ജീനോം കണ്ടുപിടിക്കപ്പെട്ട ആദ്യ ജീവിയാണ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. ക്രോമോസോമുകളിലെ ക്രമീകരണം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജീനോം മാപ്പിംഗ്. ക്രോമോസോമുകളിലെ ക്രമീകരണം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജീനോം മാപ്പിംഗ്. ജീനുകളിൽ അധിഷ്ഠിതമായ ചികിത്സാ രീതിയാണ് ജീൻ തെറാപ്പി. ജീനുകളിൽ അധിഷ്ഠിതമായ ചികിത്സാ രീതിയാണ് ജീൻ തെറാപ്പി. ജനിതക എഞ്ചിനീയറിംഗിലൂടെ വികസിപ്പിച്ചെടുത്ത എണ്ണ കുടിക്കുന്ന ബാക്ടീരിയയാണ് സൂപ്പർ ബെഗ്. ജനിതക എഞ്ചിനീയറിംഗിലൂടെ വികസിപ്പിച്ചെടുത്ത എണ്ണ കുടിക്കുന്ന ബാക്ടീരിയയാണ് സൂപ്പർ ബെഗ്. ആനന്ദമോഹൻ ചക്രവർത്തിയാണ് സൂപ്പർ ബെഗ് ബാക്ടീരിയയെ കണ്ടെത്തിയത്. ആനന്ദമോഹൻ ചക്രവർത്തിയാണ് സൂപ്പർ ബെഗ് ബാക്ടീരിയയെ കണ്ടെത്തിയത്. മനുഷ്യനിൽ ജീനുകളുടെ എണ്ണവും സ്ഥാനവും ധർമ്മവും വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് ആവിഷ്കരിച്ചിരിക്കുന്ന പഠന പദ്ധതിയാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. മനുഷ്യനിൽ ജീനുകളുടെ എണ്ണവും സ്ഥാനവും ധർമ്മവും വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് ആവിഷ്കരിച്ചിരിക്കുന്ന പഠന പദ്ധതിയാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. മനുഷ്യ ശരീരത്തിന് വെളിയിൽ നിർമ്മിച്ച ഇൻസുലിനാണ് ഹ്യൂമുലിൻ. മനുഷ്യ ശരീരത്തിന് വെളിയിൽ നിർമ്മിച്ച ഇൻസുലിനാണ് ഹ്യൂമുലിൻ. ഹ്യൂമൻ ജീനോം പദ്ധതി അനുസരിച്ച് മനുഷ്യന് എത്ര ജീനുകൾ ഉണ്ട്? 20,000 മുതൽ 25,000 വരെ. ഹ്യൂമൻ ജീനോം പദ്ധതി അനുസരിച്ച് മനുഷ്യന് എത്ര ജീനുകൾ ഉണ്ട്? 20,000 മുതൽ 25,000 വരെ. സമീകൃതാഹാരം എന്നറിയപ്പെടുന്നെങ്കിലും പാലിൽ ഇല്ലാത്ത ജീവകം, ജീവകം സി. സമീകൃതാഹാരം എന്നറിയപ്പെടുന്നെങ്കിലും പാലിൽ ഇല്ലാത്ത ജീവകമാണ് ജീവകം സി. ജീവകം സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്. ജീവകം സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്. നെല്ലിക്കയിലും ഓറഞ്ചിലും സമൃദ്ധമായി അടങ്ങിയിട്ടുള്ള ജീവകമാണ് വിറ്റാമിൻ സി. പാലിൽ സുലഭമായിട്ടുള്ള ജീവകമാണ് ജീവകം എ. പാലിൽ സുലഭമായിട്ടുള്ള ജീവകമാണ് ജീവകം എ. നേരിട്ടുള്ള സൂര്യപ്രകാശമേൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകമാണ് ജീവകം ബി ടു അഥവാ റൈബോഫ്ലാവിൻ. നേരിട്ടുള്ള സൂര്യപ്രകാശമേൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകമാണ് ജീവകം ബി ടു അഥവാ റൈബോഫ്ലാവിൻ. ജീവകം എന്ന പദം നാമകരണം ചെയ്തത് കാസിമർ ഫങ്ക്. ജീവകം എന്ന പദം നാമകരണം ചെയ്ത ശാസ്ത്രജ്ഞനാണ് കാസിമർ ഫങ്ക്. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് ജീവകം. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് ജീവകം. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകമാണ് റൈബോഫ്ലാവിൻ. പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകമാണ് റൈബോഫ്ലാവിൻ. ജീവകം ബി ട്വൽവിൻ്റെ മനുഷ്യ നിർമ്മിത രൂപമാണ് സയാനോ കൊബാലമീൻ. ജീവകം ബി ട്വൽവിൻ്റെ മനുഷ്യനിർമ്മിത രൂപമാണ് സയാനോ കൊബാലമീൻ. ജലദോഷത്തിന് ഒരു ഉത്തമ ഔഷധമായ ജീവകമാണ് ജീവകം സി. ജലദോഷത്തിന് ഒരു ഉത്തമ ഔഷധമായ ജീവകമാണ് ജീവകം സി. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം സി.
മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം സി. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകവും ജീവകം സി തന്നെയാണ്. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകവും ജീവകം സി തന്നെയാണ്. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം ഡി. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആകിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം ഡി. മുട്ടയുടെ മഞ്ഞയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം ഇ. മുട്ടയുടെ മഞ്ഞയിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ജീവകമാണ് ജീവകം ഇ. നിരോക്സീകാരിയായ ജീവകമാണ് ജീവകം ഇ. നിരോക്സീകാരിയായ ജീവകമാണ് ജീവകം ഇ. ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം ഡി. ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം ഡി. സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ജീവകവും ഡി തന്നെയാണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ജീവകവും ഡി തന്നെയാണ്. ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു മോണോസോഡിയം സിട്രേറ്റ്. ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് മോണോസോഡിയം സിട്രേറ്റ്. രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്ന താപനില 2 മുതൽ 6 വരെ ഡിഗ്രി സെൽഷ്യസ്. രക്തബാങ്കുകളിൽ രക്തം സൂക്ഷിക്കുന്ന താപനിലയാണ് 2 മുതൽ 6 വരെ ഡിഗ്രി സെൽഷ്യസ്. ശരീരത്തിനുള്ളിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ കാരണമാകുന്ന പദാർത്ഥമാണ് ഹെപ്പാരിൻ. ശരീരത്തിനുള്ളിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ കാരണമാകുന്ന പദാർത്ഥമാണ് ഹെപ്പാരിൻ. രക്തം കട്ടിയാകാൻ എടുക്കുന്ന സമയമാണ് 3 മുതൽ 6 വരെ മിനിറ്റ്. രക്തം കട്ടിയാകാൻ എടുക്കുന്ന സമയമാണ് 3 മുതൽ 6 വരെ മിനിറ്റ്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നത് ശ്വേതരക്താണുക്കളാണ്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നത് ശ്വേതരക്താണുക്കളാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ് ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹമാണ് കാൽസ്യം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹമാണ് കാൽസ്യം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്താണുവാണ് പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്താണുവാണ് പ്ലേറ്റ്ലെറ്റുകൾ. രക്തകോശങ്ങളുടെ അളവ് കണ്ടുപിടിക്കുന്ന ഉപകരണമാണ് ഹീമോസൈറ്റോമീറ്റർ. രക്തകോശങ്ങളുടെ അളവ് കണ്ടുപിടിക്കുന്ന ഉപകരണമാണ് ഹീമോസൈറ്റോമീറ്റർ. രക്തത്തിനും കലകൾക്കും ഇടയിലെ ഇടനിലക്കാരൻ ലിംഫ് ആണ്. രക്തത്തിനും കലകൾക്കും ഇടയിലെ ഇടനിലക്കാരനാണ് ലിംഫ്. ലിംഫിൻ്റെ ഒഴുക്ക് കുറയുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് എഡീമ. ലിംഫിൻ്റെ ഒഴുക്ക് കുറയുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് എഡീമ. മനുഷ്യ ശരീരത്തിലെ രക്തബാങ്കായി പ്രവർത്തിക്കുന്ന അവയവമാണ് പ്ലീഹ. മനുഷ്യ ശരീരത്തിലെ രക്തബാങ്കായി പ്രവർത്തിക്കുന്ന അവയവമാണ് പ്ലീഹ. മനുഷ്യ ശരീരത്തിലെ നാഡീവ്യവസ്ഥയുടെ ഘടനാപരവും ജീവധർമ്മവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് ന്യൂറോണുകൾ. മനുഷ്യരിലെ നാഡീവ്യവസ്ഥയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങൾ ന്യൂറോണുകൾ എന്നറിയപ്പെടുന്നു. ഒരു ന്യൂറോണിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് കോശശരീരം, ആക്സോൺ, ഡെൻഡ്രോൺ എന്നിവ. ഒരു ന്യൂറോണിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് കോശശരീരം, ആക്സോൺ, ഡെൻഡ്രോൺ എന്നിവ. 2 ന്യൂറോണുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഭാഗം സിനാപ്സ് എന്നറിയപ്പെടുന്നു. 2 ന്യൂറോണുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് സിനാപ്സ് എന്നറിയപ്പെടുന്നത്. നാഡീകോശത്തിലെ നീണ്ട തന്തു അറിയപ്പെടുന്നത് ആക്സോൺ എന്നാണ്. നാഡീകോശത്തിലെ നീണ്ട തന്തുവാണ് ആക്സോൺ. ഒരു കൂട്ടം ആക്സോണുകളെ യോജകകലയാൽ ആവരണം ചെയ്തിരിക്കുന്നതിനെ നാഡികൾ എന്ന് പറയുന്നു. ഒരു കൂട്ടം ആക്സോണുകളെ യോജകകലയാൽ ആവരണം ചെയ്തിരിക്കുന്നതിനെ നാഡികൾ എന്ന് പറയുന്നു. നാഡികൾ നിർമ്മിതമായിരിക്കുന്നത് എന്തുകൊണ്ട്? നാഡീതന്തുക്കൾ കൊണ്ടാണ് നാഡികൾ നിർമ്മിതമായിരിക്കുന്നത്. നാഡീതന്തുക്കൾ കൊണ്ടാണ് നാഡികൾ നിർമ്മിതമായിരിക്കുന്നത്. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് മസ്തിഷ്കം, സുഷുപ്ന. കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് മസ്തിഷ്കം, സുഷുപ്ന എന്നിവ. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥി പേടകമാണ് കപാലം അഥവാ ക്രേനിയം. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥി പേടകമാണ് കപാലം അഥവാ ക്രേനിയം. തലയോട്ടിയിലുള്ള കട്ടിയുള്ള ചർമ്മത്തെ അറിയപ്പെടുന്നത് സ്കാൽപ്പ് എന്നാണ്.
തലയോട്ടിയിലുള്ള കട്ടിയുള്ള ചർമ്മത്തെ അറിയപ്പെടുന്നത് സ്കാൽപ്പ് എന്നാണ്. മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് സെറിബ്രം, സെറിബെല്ലം, മെഡുല, ഒബ്ലാങ്കേറ്റ. മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് സെറിബ്രം, സെറിബെല്ലം, മെഡുല, ഒബ്ലാങ്കേറ്റ. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. സെറിബ്രത്തിന് പിന്നിൽ താഴെയായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെയായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റിപൈറൈറ്റിക്സ്. ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ ആൻറ്റിപൈറൈറ്റിക്സ് എന്നറിയപ്പെടുന്നു. പാരാസെറ്റമോൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്തിൽ നിന്നുമാണ്? പാരാ നൈട്രോഫിനോൾ. പാരാസെറ്റമോൾ ഉൽപ്പാദിപ്പിക്കുന്നത് പാരാ നൈട്രോഫിനോളിൽ നിന്നുമാണ്. ശരീരവേദന ഇല്ലാതാക്കുന്ന ഔഷധങ്ങളാണ് അനാൽജെസിക്സ് എന്നറിയപ്പെടുന്നത്. ശരീരവേദന ഇല്ലാതാക്കുന്ന ഔഷധങ്ങൾ അനാൽജെസിക്സ് എന്നറിയപ്പെടുന്നു. ശരീരത്തിലെ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക്കുകൾ. ശരീരത്തിലെ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക്കുകൾ. ആദ്യമായി കണ്ടെത്തിയ ആൻറ്റിബയോട്ടിക്സ് പെൻസിലിൻ ആണ്. പെൻസിലിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ്. ശരീരപ്രതലത്തിലെ അണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് ആൻറ്റിസെപ്റ്റിക്കുകൾ. ക്ഷയരോഗത്തിനെതിരെയുള്ള മരുന്നായി ഉപയോഗിക്കുന്നത് സ്ട്രെപ്റ്റോമൈസിൻ ആണ്. സ്ട്രെപ്റ്റോമൈസിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് സെൽമാൻ വാക്സ്മാൻ. മലേറിയക്കെതിരെ ആദ്യം കണ്ടുപിടിക്കപ്പെട്ട മരുന്നാണ് കിനൈൻ. എന്നറിയപ്പെടുന്നു. വിരകൾക്കെതിരെ ഉപയോഗിക്കുന്ന ഔഷധം ഏത്? ആൻറ്റിഹെൽമിന്തിക്സ്. ഇന്ത്യയിൽ പെൻസിലിൻ നിർമ്മിക്കുന്ന സ്ഥാപനം ഏത്? പിംബ്രി. ഡി എൻ എയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏത്? യുറാസിൽ. ക്രോമോസോമിൻ്റെ അടിസ്ഥാന ഘടകം ഡി എൻ എ. ഡി എൻ എയുടെ പ്രവർത്തന ഘടകങ്ങളാണ് ജീനുകൾ. ഡി എൻ എയുടെ മുഴുവൻ പേര് ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. ഡി എൻ എയുടെ ധർമ്മം പാരമ്പര്യ സ്വഭാവ പ്രേഷണമാണ്. ഡി എൻ എയുടെ ആകൃതി പിരിയൻ ഗോവണിയുടെ ആകൃതിയാണ്. ഡി എൻ എയ്ക്ക് പിരിയൻ ഗോവണിയുടെ ആകൃതി നിർദ്ദേശിച്ചത് ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്കാണ്. ഡി എൻ എയിലെ നൈട്രജൻ ബേസുകളാണ് അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. ഡി എൻ എ പോലെ മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് ആർ എൻ എ അഥവാ റൈബോ ന്യൂക്ലിക് ആസിഡ്. ആർ എൻ എയുടെ മുഖ്യ ഘടകം അഡിനിൻ, ഗ്വാനിൻ, യുറാസിൻ, സൈറ്റോസിൻ എന്നിവയാണ്. ആർ എൻ എയുടെ മുഖ്യധർമ്മം മാംസ്യ തന്മാത്രകളുടെ നിർമ്മാണമാണ്. വ്യക്തികളെ തിരിച്ചറിയാനുള്ള സാങ്കേതിക വിദ്യ ഡി എൻ എ ഫിംഗർ പ്രിന്റ് എന്നറിയപ്പെടുന്നു. ഡി എൻ എ ഫിംഗർ പ്രിന്റിൻ്റെ ഉപജ്ഞാതാവ് അലക്സ് ജെഫ്രി ആണ്.
സൾഫ്യൂരിക് ആസിഡിനേക്കാൾ 100% വീര്യമുള്ള ആസിഡുകൾ അറിയപ്പെടുന്നത് സൂപ്പർ ആസിഡുകൾ. സൾഫ്യൂരിക് ആസിഡിനേക്കാൾ 100% വീര്യമുള്ള ആസിഡുകൾ അറിയപ്പെടുന്നത് സൂപ്പർ ആസിഡുകൾ. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്. മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അക്വാഫോർട്ടിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. അക്വാഫോർട്ടിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. വായുവിൽ പുകയുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. സമ്പർക്ക പ്രക്രിയ വഴി നിർമ്മിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. സമ്പർക്ക പ്രക്രിയ വഴി നിർമ്മിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. മോൺസാൻഡോ പ്രക്രിയ വഴി നിർമ്മിക്കുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്. മോൺസാൻഡോ പ്രക്രിയ വഴി നിർമ്മിക്കുന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്. ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച ആസിഡാണ് അസറ്റിക് ആസിഡ് അഥവാ എത്തനോയിക് ആസിഡ്. ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച ആസിഡാണ് അസറ്റിക് ആസിഡ് അഥവാ എത്തനോയിക് ആസിഡ്. ഓസ്റ്റ്വാൾഡ് പ്രക്രിയ വഴി നിർമ്മിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. ഓസ്റ്റ്വാൾഡ് പ്രക്രിയ വഴി നിർമ്മിക്കുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ്. ദഹനരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ദഹനരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. റബ്ബർ പാൽ കട്ടി കൂട്ടുവാനായി ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോർമിക് ആസിഡ്. റബ്ബർ പാൽ കട്ടി കൂട്ടുവാനായി ഉപയോഗിക്കുന്ന ആസിഡാണ് ഫോർമിക് ആസിഡ്. അലിഞ്ഞു ചേരുന്ന ശസ്ത്രക്രിയാ നൂലുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡാണ് പോളിലാക്റ്റിക് ആസിഡ്. അലിഞ്ഞു ചേരുന്ന ശസ്ത്രക്രിയാ നൂലുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡാണ് പോളിലാക്റ്റിക് ആസിഡ്. ആസിഡ് ഓഫ് എയർ, ഏരിയൽ ആസിഡ് എന്നിങ്ങനെ അറിയപ്പെടുന്ന ആസിഡ് കാർബോണിക് ആസിഡ് ആണ്. ആസിഡ് ഓഫ് എയർ, ഏരിയൽ ആസിഡ് എന്നിങ്ങനെ അറിയപ്പെടുന്ന ആസിഡാണ് കാർബോണിക് ആസിഡ്. സസ്യങ്ങളുടെ കണ്ണുനീർ എന്നറിയപ്പെടുന്ന ആസിഡാണ് ജാസ്മോണിക് ആസിഡ്. സസ്യങ്ങളുടെ കണ്ണുനീർ എന്നറിയപ്പെടുന്ന ആസിഡാണ് ജാസ്മോണിക് ആസിഡ്. ഹിപ്നോട്ടൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ബാർബിറ്റ്യൂറിക് ആസിഡ്. ഹിപ്നോട്ടൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ബാർബിറ്റ്യൂറിക് ആസിഡ്. അസറ്റൈൽ സാലിസിലിക് ആസിഡിൻ്റെ വ്യാവസായിക നാമമാണ് ആസ്പിരിൻ. അസറ്റൈൽ സാലിസിലിക് ആസിഡിൻ്റെ വ്യാവസായിക നാമമാണ് ആസ്പിരിൻ. അസ്ഥി ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഫോസ്ഫറസിൻ്റെ ഐസോട്ടോപ്പാണ് ഫോസ്ഫറസ് 32. അസ്ഥി ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് ഐസോട്ടോപ്പാണ് ഫോസ്ഫറസ് 32. അനീമിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് അയേൺ 59. അനീമിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് അയേൺ 59. തൈറോയിഡ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് അയഡിൻ 131. തൈറോയിഡ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് അയഡിൻ 131. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ്പാണ് കൊബാൾട്ട് 60. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ്പാണ് കൊബാൾട്ട് 60. ആൻജിയോഗ്രാം ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് സോഡിയം 24. ആൻജിയോഗ്രാം ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് സോഡിയം 24. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കാർബൺ 14. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കാർബൺ 14. രക്താർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഗോൾഡ് 198 ആണ്. രക്താർബുദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് ഗോൾഡ് 198. ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പുകളുള്ള സ്വാഭാവിക മൂലകമാണ് വെളുത്തീയം അഥവാ ടിൻ. ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പുകളുള്ള സ്വാഭാവിക മൂലകമാണ് വെളുത്തീയം അഥവാ ടിൻ. ഏറ്റവും കുറവ് ഐസോട്ടോപ്പുകളുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഏറ്റവും കുറവ് ഐസോട്ടോപ്പുകളുള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ അറ്റോമിക നമ്പർ 1. ഹൈഡ്രജനിലെ പ്രോട്ടോണിൻ്റെ എണ്ണം 1. ഹൈഡ്രജനിലെ ഇലക്ട്രോണിൻ്റെ എണ്ണവും 1. ഹൈഡ്രജനിലെ പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും 1 തന്നെയാണ്.
റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ട്രിഷിയം. റേഡിയോ ആക്റ്റീവായ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ട്രിഷിയം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം. ഐസോട്ടോപ്പുകൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഫ്രെഡറിക് സോഡി. ഐസോട്ടോപ്പുകൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഫ്രെഡറിക് സോഡി. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. വ്യത്യസ്ത അറ്റോമിക് നമ്പറും ഒരേ മാസ് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എല്ലാവരും നല്ല രീതിയിൽ തയ്യാറെടുക്കുക.